ി ഇരട്ട ജീവപര്യന്തം ലഭിച്ച പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ലഭിച്ച പ്രതികൾക്ക് ഇരുപത് വർഷത്തേക്ക് പരോൾ ഇല്ല എന്ന് കൂടിയാണ് ഇന്നിപ്പോൾ കോടതി സുപ്രധാനമായ വിധി പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിന് സഭയിൽ കെ കെ രമ തന്നെ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് പരോളുമായി ബന്ധപ്പെട്ട ടി പി കെസിലെ പ്രതികൾക്ക് എത്ര ദിവസം പരോൾ ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ദിവസമാണ് പ്രതികൾക്ക് പരോൾ ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെ പറവ് ലഭിക്കുന്ന ഏതെങ്കിലും കേസിലെ പ്രതികൾ ഉണ്ടാകും അല്ല അത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അൻസർ പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഇത്രയും ഏറ്റവും നീചമായിട്ട് ഒരു കൊലപാതകം നടത്തിയ ആളുകൾക്ക് ഏതാണ്ട് അവരെ ഒരു പൗരമുഖ്യന്മാരെ പോലെയാണ് ഈ സർക്കാർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് വളരെ വളരെ അവർക്ക് ആനുകൂല്യങ്ങളുടെ പെരുമഴ ആയിരുന്നു ജയിലിൽ ഉണ്ടായിരുന്നത് അവർ ജയിലിൽ ഇരുന്നുകൊണ്ട് അവരുടെ ബിസിനസ്സ് ധാരാളം നടത്തിയിട്ടുണ്ടല്ലോ അവരുടെ പലതരത്തിലേർപ്പാടുകൾ നടത്തിയിട്ടുണ്ടല്ലോ അവർ സ്ഥിരമായിട്ട് അവരുടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നല്ലോ ചിലരാളുടെ വീട്ടിൽ കല്യാണം നടന്നപ്പം അവിടുത്തെ സ്ഥലത്തെ എം എൽ എ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അവർ വീട്ടിൽ പോയിട്ട് കല്യാണകത്ത് കല്യാണത്തിന് പിന്നെ കല്യാണത്തിന് കൂടുകയും കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഇത്രയേറെ വലിയ പരമപൂജ്യ സ്ഥാനം ഈ സർക്കാർ നൽകിയത് എന്ന് വിശദീകരിക്കേണ്ടത് ഈ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് പക്ഷേ അപ്പോൾ ഇപ്പോഴൊരു ചോദ്യം ഇപ്പം സുപ്രീം കേരള ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഒരു ഒരു കാരണവശാൽ ഇരുപത് വർഷത്തേക്ക് ഒരു ജാമ്യം ഒരു തരത്തിലുള്ള ഇളവും കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇതുവരെ കൊടുത്ത ഇളവിന് ആരെങ്കിലും ആൻസർ പറയണ്ടേ കേരളത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിധത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ സർക്കാർ വിശദീകരിക്കണ്ടേ പൊതുസമൂഹത്തോട് വിശദീകരിക്കട്ടേ കോടതി സത്യത്തിൽ വളരെ കർശനമായിട്ടുള്ളൊരു താക്കീതാണ് നൽകിയത് അത് ഈ പ്രതികൾക്ക് മാത്രമല്ല ഈ പ്രതിഭകളെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഈ പ്രതികൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ആ കക്ഷി ആ രാഷ്ട്രീയ കക്ഷിക്കും അതിൻ്റെ നേതൃത്വത്തിനുള്ള വളരെ കർശനമായൊരു താക്കീതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഈ കേസ് ഈ കേസ് ഇപ്പോൾ വീണ്ടും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നു ഇതിനകത്തുണ്ടായിരുന്ന യഥാർത്ഥ വിഷയങ്ങൾ യഥാർത്ഥ വിഷയങ്ങള് വിചാരണ കോടതിയിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ ഗുരുതരമായ രൂപത്തിലാണ് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത് രണ്ട് രണ്ടുപേരെ കൂടി അഡീഷണൽ പ്രതികളായിട്ട് പിന്നെ ജോപര്യം കൊടുത്തിരിക്കുകയാണ് രണ്ടുപേരും സി പി എമ്മിൻ്റെ നേതാക്കളാണ് ഒരാൾ കണ്ണൂർ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് മറ്റേ ആള് കണ്ണൂർ ജില്ലയാണ് അപ്പോൾ ഈ രണ്ട് ജില്ലാ കമ്മിറ്റികളിലും പെട്ട ആളുകൾ ഈ രണ്ട് ജില്ലകളിലും പെട്ട സി പി എം പ്രവർത്തകർ സംഘടിതമായിട്ട് ചേർന്ന ഒരു ഗൂഢാലോചന നടത്തിയാണെങ്കിൽ

പ്രതികരണം ലീഗ് നേതാവ് നടത്തിയിട്ടുണ്ട് അതിന്മേലുള്ള പ്രതികരണം കുഞ്ഞനന്ദന കുടുംബത്തിൽ നിന്നും വന്നു അതിൽ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന പ്രതികരണം തന്നെയാണ് കുടുംബത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ആ പിഴ ശിക്ഷ കുടുംബം ഒടുക്കണം എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് അപ്പോഴും സി പി എമ്മിന് പങ്കില്ല എന്ന് ഒരു വയസ്സ് പാർട്ടി പറയുന്നു അതേസമയം ഈ പ്രതികൾക്ക് വേണ്ടി ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നു കുഞ്ഞനന്ദനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എങ്ങനെയായിരുന്നു യാത്രാമൊഴി എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ കെ കെ ശരജയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ റിജുൽ ചൂണ്ടിക്കാണിച്ചല്ലോ അതുകൂടാതെ തന്നെ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ട രണ്ട് പേരും കോടതിയിൽ കീഴടങ്ങാൻ വരുന്ന ഘട്ടത്തിൽ ആരാണ് കൂടെ പോയിരുന്നത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അപ്പോൾ അത് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കാൻ ഒരു വശത്ത് മടിയില്ല അപ്പുറത്ത് പാർട്ടിക്ക് പങ്കില്ല എന്നും പറയുന്നു അതെ അത് തന്നെയാണ് പ്രശ്നം ഇത് എന്തറിയോ ആളുകൾ വിഡ്ഢികളാണെന്ന് അവർക്ക് വിചാരിക്കാം ഈ സി പി എം നേതൃത്വത്തിന് വിചാരിക്കാം കേരളത്തിലെ ആളുകൾ പട്ടപ്പൊട്ടന്മാരാണ് വടകരയിലാളുകൾ ബുദ്ധി ഇല്ല എന്നൊക്കെ അവർ കരുതാം പക്ഷേ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ് ജനങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമാണത് അത് കോടതിക്ക് ബോധ്യമുണ്ട് കോടതിക്ക് നിയമപരമായിട്ട് മാത്രമേ കാര്യങ്ങളെ കാണാൻ കഴിയുള്ളൂ അപ്പോൾ പോലും പിന്നെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന് മരിച്ചുപോയ ഒരു പ്രതി ആ പ്രതി മോറലി റെസ്പോൺസിബിൾ ആണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത്തരം വളരെ എന്താ പറയുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ഈ കേസ് കിടക്കുന്നത് അത്രയും ഗുരുതരമായിട്ടുള്ള തെളിവുകളാണ് ഇവർക്കെതിരായിട്ട് കിടക്കുന്നത് അപ്പൊ ഇതിനിപ്പോ സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന വിദ്വാൻമാർ കൂടി ചിലപ്പോൾ വെള്ളത്തിലാവും കുറച്ച് കുറച്ച് ചിലർ വീണ്ടും അകത്ത് പോകേണ്ടി വരും അതുകൊണ്ട് ഇ പി ജയരാജനെ പോലെ ആളുകൾ ഞങ്ങൾ സുപ്രീം കോടതി ഉണ്ടല്ലോ ലോക കോടതി ഉണ്ടല്ലോ ഒക്കെ പറഞ്ഞ് കയറി ചെന്നാൽ ചിലപ്പം സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകൾ കൂടി കയറേണ്ട ഒരവസ്ഥയുണ്ടാവും കാരണം ചില ആളുകൾ വെറും സാങ്കേതികമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ഒരു നൂലാമാലകൾ കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് അതാണ് ഒരു വിഷയം രണ്ടാമത്തെ ഒരു പ്രശ്നം ഈ കേസ് ഈ കേസ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വടകേരയില് വടകേരയിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവർ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ വടകരയിലെ ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ ഒരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും വീണ്ടും സി പി എമ്മിന് തള്ളി ഒരു കാര്യത്തിലേക്കാണ് ചന്ദ്രശേഖരൻ വധം വഴി ആ പാർട്ടി എത്തിപ്പെട്ടത് ഒരു കാരണവശാലും അവർക്ക് ശൈലജയുടെ ഇമേജിന് അത് മറികടക്കാൻ കഴിയുമെന്നാണ് പാർട്ടി കരുതുന്നത് അതുകൊണ്ടാണ് വടകരയിൽ ശൈലജ നിർത്തിയതെന്നാണ് പാർട്ടി നേതൃത്വം പറയാതെ പറയുന്നത് ശൈലജയ്ക്കും ആ വിഷയം അവിടെ ചർച്ചയാകില്ല എന്ന ആത്മവിശ്വാസമുണ്ട് അവർക്ക് അവർക്ക് അങ്ങനെ വിശ്വസിക്കാനൊക്കെ ഉള്ള അവകാശമുണ്ട് പക്ഷെ അവർ ഈ മട്ടന്നൂർ നിന്നിന് വടകര വന്ന് ഇത്രയും ബുദ്ധിമുട്ടിട്ട് മത്സരിക്കേണ്ടത് മട്ടന്നൂരും കണ്ണൂരും കാസർകോട്ടും ഒക്കെ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളേടാലോ അവിടെയൊക്കെ നിന്നാൽ പോരെ വടകരയിൽ വരികയാണെങ്കിൽ വടകരയിൽ സി പി എമ്മിൻ്റെ ഈ അരിവാൾ ചുറ്റി നക്ഷത്രത്തിലാണ് അവർ മത്സരിക്കുന്നതെങ്കിൽ അവരതിന് മറുപടി പറയേണ്ടതായിട്ട് വരും അവർക്ക് ഡയറക്റ്റ്ലി അവർ ഞാൻ കൊലപാതക കേസിൽ പ്രതിയല്ല ഞാൻ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തില്ല എന്ന് പറയാം പക്ഷേ അങ്ങനെ ചെയ്തിട്ടുള്ള പാർട്ടിയെ ന്യായീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവർ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോഴും അവരതല്ലേ ചെയ്യുന്നത് ഈ ക്രിമിനൽ പ്രവർത്തനം നടത്തിയ അത് വളരെ കൃത്യമായിട്ട് ബുദ്ധസമത്വത്തിൽ തെളിവ് തെളിവ് ഹാജരാക്കപ്പെട്ട കോടതി ശിക്ഷിക്കപ്പെട്ട ഒരു ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വടകര വന്ന് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അവരെ പിന്നെ ഇങ്ങനെ എന്താ പറയുക കുറേ പിന്നെ കോവിഡ് കാലത്ത് കുറച്ച് ഏർപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ജനങ്ങൾക്കിടയിലൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാണ് അതൊക്കെ അത് ആ തരത്തിലുള്ള ജനങ്ങൾക്കിടയിലുള്ള ബഹുമാന്യത കളഞ്ഞു കുളിക്കുന്ന പരിപാടിയിലേക്കാണ് അവരിപ്പോൾ കാരണം അവർ രാഷ്ട്രീയം മനസ്സിലാക്കണം രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് വടകരയിൽ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഈ മൊയാരത്ത് ശങ്കര നാൽപ്പത്തിയെട്ട് കൊല്ലപ്പെട്ടതാ ഇന്നിപ്പോൾ പത്ത് നാൽപ്പത് അറുപത് എഴുപത് വർഷത്തിന് ശേഷം ഇന്നും മൊയാരത്തിന്റെ കൊലപാതകത്തെക്കുറിച്ച് വടകരക്കാർക്ക് ഓർമ്മയുണ്ട് കാരണം വടകരയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ആളുകൾ തല്ലിക്കൊന്നിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കൊന്നു പറഞ്ഞതാണ് അപ്പൊ അതിനുശേഷം ഉണ്ടായ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഏറ്റവും വലിയ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കൊലപാതകമാണ് ചന്ദ്രശേഖരനത് അതൊരിക്കലും ചരിത്രത്തുനിന്ന് മാഞ്ഞുപോകില്ല ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകില്ല ഇനിയിൽ ടീച്ചർ അമ്മ ല്ല ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പുതിയ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാലും വടകരയിൽ ഈ പ്രശ്നം ചർച്ചയായിട്ട് കൊണ്ടേയിരിക്കും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്